हलो हाय कुएल मान्य प्रेक्षकर्म चाकू लाइव स्वागत कोविड दुरीकाल प्रवास जीवित प्रधान चर्चा विषय मड़ी प्रवास क्वारंटीन संविधान अटकम चर्चा केन्द्र संस्थान गवर्मेंट भागत महामारी कल गफिले सापति स्थिता नमें मलयाल बाधिक जोलि नष्टपर नाटिले मड़ा ई वर्षान वेमें अल प्रवास प्रत्येक परगण की सापति सहायर संस्थान सरकार भागत अभी चर्चा പള്ളി മുനാരങ്ങളിലും തല ഉയർത്തി നിൽക്കുന്ന കോൺക്രീറ്റ് സൗദങ്ങളിലും നമ്മൾ കാണാത്ത വിയർപ്പ് കണങ്ങളുണ്ട്. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരുടെ ജീവിത പ്രാരാബ്ധം കൊണ്ട് സ്വന്തം സ്വപ്നം ഉപേക്ഷിച്ചവർ, അറബി പൊന്നും തേടി മണലാരണ്യത്തിലേക്ക് പോയവർ, അവരുടെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്? മലയാളികളടക്കമുള്ള പ്രവാസികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഭൂമികയാണ് ഗൾഫ്. എന്നാൽ ഇവിടെ നിന്നും ഈ മഹാമാരിയുടെ കാലത്ത് കേൾക്കുന്ന വാർത്തകൾ ഒന്നും ശുഭകരമല്ല. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജോലിയുടെ അസ്ഥിരത പ്രവാസികളെ ആശങ്കപ്പെടുത്തുകയാണ്. 30 വർഷം മുമ്പ് കുവൈത്ത് യുദ്ധകാലത്ത് പോലും ഇല്ലാത്ത വിധത്തിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള മടക്കയാത്രകൾക്കാണ് ഗൾഫ് കളമൊരുങ്ങിയിരിക്കുന്നത്. തൊഴിലാണ് പ്രശ്നം, തൊഴില് മാത്രം. സ്വകാര്യവൽക്കരണവും നിതാകാത്തുമൊക്കെ വരുത്തിവെച്ച ആശങ്കകൾ കെട്ടടങ്ങും മുമ്പാണ് അതിലും വലിയ ആകുലത അവർക്കുമേൽ വന്നു ചൂടിയിട്ടുള്ളത്. ഇക്കാലമത്രയും പ്രവാസികളുടെ തണലിലാണ് നമ്മുടെ മുന്നേറ്റമെങ്കിൽ ഇനി അതേ പ്രവാസികൾക്ക് തണലൊരുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് അധികൃതരും സമൂഹവും മനസ്സിലാക്കേണ്ടതുണ്ട്. തൊഴിൽ വിഭാഗവുമായി ബന്ധപ്പെട്ട മൂന്ന് വിഭാഗക്കാരാണ് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ടവർ, ശമ്പളം വെട്ടിക്കുറച്ച് ചിലവ് ചുരുക്കാൻ നിർബന്ധിതരായപ്പോൾ നാട്ടിലേക്ക് തിരിച്ചയക്കപ്പെട്ട കുടുംബാംഗങ്ങൾ, നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ കമ്പനി നിർദ്ദേശിച്ചവർ, ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട മലയാളികൾ നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങി. കേരളത്തിലേക്ക് മടങ്ങിവരുന്ന പ്രവാസികളെ സാമ്പത്തികമായും സാമൂഹികമായും സംരക്ഷിക്കാൻ ഗവൺമെൻറ് പദ്ധതികൾ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ക്വാറന്റൈൻ ഒരു കാലയളവോടെ അവസാനിക്കും. അതിനുശേഷം ഇതേ പ്രവാസികൾക്ക് മുന്നോട്ടു പോകേണ്ടതുണ്ട്. മടങ്ങിവരുന്ന പ്രവാസികൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരും നാളുകളിൽ ഉയരാവുന്ന കടുത്ത ആശങ്കകളെ അതിജീവിക്കുവാനുള്ള ഇടപെടലുകൾ, പദ്ധതികൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രവാസികളയച്ച പണത്തിന് എന്നും നമ്മൾ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അധ്വാനത്തിനും ജീവിതത്തിനും ഒരിക്കൽ പോലും കണക്ക് പുസ്തകങ്ങൾ ഇല്ലായിരുന്നു. തിരികെ മടങ്ങി വരാൻ കഴിയാത്തവർ എത്ര പേരുണ്ടെന്നോ, പേടിയോടെ എത്ര പേർ ജീവിക്കുന്നുണ്ടെന്നോ നമുക്ക് കണക്കില്ല. പൊള്ളുന്ന ചൂടിൽ പണിയെടുക്കുന്ന പ്രവാസി അതിലും വലിയ ചൂടുള്ള മനസ്സുമായി അവിടെ ജീവിക്കുമ്പോൾ അവർക്ക് താങ്ങായി മാനസിക പിന്തുണയെങ്കിലും നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. മടങ്ങി വരുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ക്വാറന്റൈൻ സെന്റർ.
ഇന്ന് ഈ സുദിനം അച്ചനമ്പലത്തിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിന് തിരികൊളുത്തിയ ഈ മഹാമാരിയുടെ കാലത്തും വിശ്രമമില്ലാതെ കർമ്മനിരതരായ ചെറുപ്പക്കാരുടെ കൂട്ടം റിലാക്സ് വളപ്പിൽ അവർ ഭക്ഷണമൊരുക്കുകയാണ്. എല്ല് തുളച്ചു കയറുന്ന തണുപ്പിലും ചുട്ടുപൊള്ളുന്ന ചൂടിലും നാടിനും കുടുംബത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചവർക്കായി ഇന്നത്തെ ഭക്ഷണം റിലാക്സ് ക്ലബ് അച്ചനമ്പലാണ് ഇവിടെ ക്വാറന്റൈനിക്ക് നൽകിയത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ക്വാറന്റൈനിൽ താമസിക്കുന്ന ഒരു 26 ആളുകൾ ഇന്ന് ഇവിടെ ഉണ്ട്. വളരെ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കൊടുത്തിട്ടുള്ളത്. അവർ ഒരു രോഗിയാണെന്നുള്ള ഒരിക്കലും അവർ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഒരു ചെറിയൊരു 14 റെസ്റ്റ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും അവർക്ക് പറഞ്ഞിട്ടുള്ളതും. ഒരു രോഗിയാണെന്ന് ഒരിക്കലും അവർ ഫീൽ ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലബ്ബുകളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഇവിടെ കൂടെ തന്നെ ഉണ്ട്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും നൽകുന്നത്. ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുമ്പിൽ വിരിമാറി കാണിച്ച 1921 ചരിത്രമുറങ്ങുന്ന നാട് ഇവിടെ സ്നേഹത്തിന്റെ മറ്റൊരു ചരിത്രം കൂടി രചിക്കപ്പെടുകയാണ്. തിരിച്ചു വരുന്ന പ്രവാസികൾക്കും മറ്റു അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവർക്കും മലപ്പുറം ജില്ലയിൽ തന്നെ മാതൃകയാക്കുകയാണ് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു ക്വാറന്റൈൻ സെന്റർ. ഇവിടെ നല്ല സൗകര്യമുള്ള ബിൽഡിംഗ് അനുവദിച്ചു തന്നത് സ്മരണപുരുഷൻ പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിലുള്ള ചെറൂർ എത്തിങ്ങാനയാണ്. ഇതിലേക്ക് നിരവധി ആളുകൾ നല്ല സഹായ ഹസ്തവുമായി മുന്നോട്ട് വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, ചാരിറ്റി പ്രവർത്തകർ, വിവിധ ക്ലബ്ബുകൾ, ഓട്ടോ ഡ്രൈവർ യൂണിയൻ തൊഴിലാളികൾ എല്ലാവരും നല്ല അകമയിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഭക്ഷണങ്ങളായിട്ടും മറ്റു വിഭവങ്ങളായിട്ടും എല്ലാവരുടെയും നല്ല സപ്പോർട്ടോടും കൂടിയാണ് ഈ ഒരു ക്വാറന്റൈൻ സെന്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും പഞ്ചായത്തിന്റെ 20 മെമ്പർമാർ നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ CCL ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി എത്ര ആളുകൾ വന്നാലും എത്ര ദിവസം വേണമെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തയ്യാറാണ് എന്ന കാര്യം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സന്ധിക്കും വണക്കം.